ഹായ്, ഞാൻ എസ് ഹരികൃഷ്ണൻ. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. പ്ലസ് വൺ പ്ലസ് ടു ഞാൻ കെ ഇ സ്കൂൾ മാന്നാനത്താണ് പഠിച്ചത്. ഞാൻ അവിടെ ജോയിൻ ചെയ്തത് ഞാൻ ജെ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജെ അഡ്വാൻസ് എക്സാം കഴിഞ്ഞു, ഇപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുകയാണ്. എനിക്ക് റൗണ്ട് വൺ അലോട്ട്മെൻറ്റിൽ ഐ ഐ ടി ബോംബെയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് കിട്ടി. എനിക്ക് ബോർഡ് എക്സാമിന് 99.92% ആയിരുന്നു. ജെ ഇ മെയിൻസിന് ഓൾ ഇന്ത്യ റാങ്ക് 324, ജെ അഡ്വാൻസിന് ഓൾ ഇന്ത്യ റാങ്ക് 1401, കുസാറ്റിന് റാങ്ക് 3 ആയിരുന്നു. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ ബ്രില്ല്യൻറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതിയിരുന്നു. ബ്രില്ല്യൻറ്റ് സ്ക്രീനിങ് ടെസ്റ്റിൽ എനിക്ക് നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് ഞാൻ പല ആൾക്കാരുമായിട്ട് അന്വേഷിച്ചപ്പോഴും അവരെല്ലാം എൻട്രൻസും പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സ്കൂളിൻ്റെ സ്റ്റഡീസും മാനേജ് ചെയ്യാൻ നല്ലൊരു സ്കൂൾ എന്ന് പറയുന്നത് കെ ഇ സ്കൂൾ ആണെന്ന് സജസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ കെ ഇ സ്കൂളിലേക്ക് വന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ടു മന്ത്സ് എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നി. കുറച്ച് ലോങ് അവേഴ്സ് ആയിരുന്നു ക്ലാസ്സൊക്കെ. അതുകൊണ്ട് തന്നെ അത് അറ്റൻഷൻ അത്രയും നേരം കൊടുക്കുക എന്ന് പറയുന്നത് ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഞാൻ പതിയെ പതിയെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും അവരുടെ ഒരു മോട്ടിവേഷനും ജോസഫ് സാറും ഒക്കെ തന്ന മോട്ടിവേഷനും കാരണം എനിക്ക് പതിയെ പതിയെ ക്യാച്ചപ്പ് ചെയ്ത് എത്താൻ സാധിച്ചു. പതിയെ പതിയെ ഞാൻ പഠിച്ച് ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താൻ സാധിച്ചു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നോക്കി, അധികം ബാക്ക്ലോഗ്സ് ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിച്ചു, ഡെയിലി പോർഷൻസ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചു. സ്ലീപ്പിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് കൊണ്ടുവന്നിട്ടില്ല. ഒരു 7 hours സ്ലീപ്പ് എനിക്ക് നെസസറി ആയിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഒരു 7 hours ഉറങ്ങുമായിരുന്നു. പിന്നെ ഒരു നവംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് പോർഷൻസ് എല്ലാം തീർന്നു. ശേഷം പിന്നെ മോഡൽ എക്സാംസ് ആയിരുന്നു. ആ മോഡൽ എക്സാംസ് എല്ലാം കറക്റ്റായിട്ട് എഴുതി, അതിൽ പറ്റിയ മിസ്റ്റേക്സ് എല്ലാം അനലൈസ് ചെയ്തു, മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ ജെ ഇ മെയിൻസും ജെ അഡ്വാൻസും എല്ലാ എൻട്രൻസ് എക്സാംസും എഴുതിയത്. ഇതായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. റിസൾട്ട് ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ റിസൾട്ടിൽ. ഞാൻ എഴുതി കഴിഞ്ഞിട്ടും പിന്നെ ആൻസർ കീ നോക്കിയപ്പോഴും ഈ ഒരു റിസൾട്ട് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. മാത്രമല്ല ഞാൻ അനുസരിച്ച് വർക്ക് ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പാരൻസിൻ്റെ സപ്പോർട്ട്, സ്കൂളിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിസൾട്ടിൽ ഹാപ്പിയാണ്. എൻ്റെ ഇനി കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. ഒരു ദിവസം കുറേ എഫേർട്ട് ഇടുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ച് ദിവസങ്ങളിലായിട്ട് മോഡറേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഒരിക്കലും സ്ലീപ്പ് കുറയ്ക്കാതിരിക്കുക. ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ് എല്ലാ ദിവസവും വേണം. അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ കവർ ചെയ്യുക. ബാക്ക്ലോഗ്സ് വരികയാണെങ്കിൽ തന്നെ അത് ഹോളിഡേയ്സിൽ കവർ ചെയ്യുക. പിന്നെ എക്സാംസ് എല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്യുക, ഒരു ആബ്സെൻ്റ് ആവരുത്. എക്സാംസിന് പറ്റുന്ന മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ പാരൻസ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അവരാണ് എന്നെ ഈ പ്രിപ്പറേഷനിൽ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയപ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്നതെല്ലാം എൻ്റെ പേരൻസാണ്. അച്ഛനൊരു എഞ്ചിനീയറാണ്, ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്കും എഞ്ചിനീയറിങ്ങിനോടൊരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. അമ്മ മാത്സാണ് പഠിച്ചത്. അമ്മ ആണ് എന്നെ ചെറിയ ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്സിനോടും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അമ്മയും അച്ഛനും കഴിഞ്ഞാൽ ഈ പ്രിപ്പറേഷനിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സ്കൂളാണ്. സ്കൂളിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് എൻട്രൻസ് എക്സാമിൻ്റെയും ബോർഡ് എക്സാമിൻ്റെയും പ്രിപ്പറേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിച്ചു. പ്രിൻസിപ്പൽ അച്ഛൻ നമ്മളെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാംസിന് മുമ്പും പ്രിൻസിപ്പൽ അച്ഛൻ നമ്മുടെ ക്ലാസ്സിൽ വരികയും നമ്മളോട് സംസാരിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അനുഗ്രഹം തരികയൊക്കെ ചെയ്തിരുന്നു. പ്രിൻസിപ്പൽ അച്ഛൻ കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചർ ഷബിറ മാമും ബാക്കിയുള്ള സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. സ്കൂളിൽ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് കിട്ടി. അവർ നമ്മൾ തമ്മിലൊരു നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പരസ്പരം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എക്സാംസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല പല മെത്തേഡ്സിൽ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇതൊക്കെ എന്നെ പ്രിപ്പറേഷനിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പഠനമല്ലാതെ എനിക്ക് ഫിക്ഷണൽ ബുക്സ് വായിക്കുന്നതിനോട് താല്പര്യമുണ്ട്. അപ്പോൾ ഫ്രീ ടൈംസിൽ ഞാൻ ബുക്സ് വായിക്കുമായിരുന്നു. പിന്നെ പാട്ട് പഠിച്ചിട്ടുണ്ട് 10 years ക്ലാസിക്കൽ മ്യൂസിക്. അപ്പോൾ പാട്ട് കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ പഠിക്കുന്നതിനിടയിൽ ബ്രേക്സ് എടുക്കുന്ന സമയത്ത് പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ പിയാനോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിയാനോയും വായിക്കുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പഠിത്തത്തിനിടയിൽ എനിക്ക് സ്ട്രെസ് തോന്നുമ്പോൾ ഞാൻ ഒരു സ്ട്രെസ് റിലീഫിനായിട്ട് ചെയ്ത കാര്യങ്ങൾ. കെ ഇ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു അച്ചീവ്മെൻറ്റ് സാധ്യമായത്. കെ ഇ സ്കൂളും അവിടുത്തെ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യുക, നല്ലപോലെ പഠിക്കുക, മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ഹരിയെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഒരു ഏത് കാര്യം ചെയ്താലും ഒരു അതിന് ഫുൾ 100% എഫർട്ട് എടുക്കുന്ന ഒരാളാണ്. ചെറുതിലെ മുതൽ തന്നെ ഏത് കാര്യം ചെയ്താലും ഒരു
അത് നന്നായിട്ട് ചെയ്യണം, ഏത് കാര്യം ചെയ്താലും നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് ഏതിനിപ്പോൾ കളിക്കാൻ പോയാലും അതുപോലെ തന്നെ ഇപ്പം മ്യൂസിക് ക്ലാസ്സിന് പോയാലും എല്ലാത്തിലും അവൻ മാക്സിമം എഫർട്ട് ഇടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യത്തിലും ഒരു മാക്സിമം ഒരു റിസൾട്ട് എടുക്കാൻ പറ്റി. അതുപോലെ 10th വരെ പഠിച്ച സ്കൂളിലും നല്ലൊരു ഇമേജായിരുന്നു സ്കൂളിൽ, എല്ലാ സാർമാർക്കായാലും നല്ലൊരു കുട്ടി എന്നുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവന് തിരക്കില്ലാതെ മാർക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം +1, +2 പഠിക്കുന്ന സമയത്ത് ഇതും അവന് ഇതുപോലെ മാന്നാരത്ത് വന്ന് പഠിച്ചതുകൊണ്ട് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ വളരെ കണ്ടൂസീവ് ആയിട്ട് വന്നു, നല്ലപോലെ എഫർട്ട് ഇടാൻ പറ്റി. അതുകൊണ്ട് ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് അവന് നേടാൻ കഴിഞ്ഞു. ഹരിയുടെ ജൂനിയേഴ്സിനോട് പറയാൻ, ജൂനിയേഴ്സായിട്ട് സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, ബാക്കി സ്കൂളിൽ കിട്ടാത്തൊരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടുന്നത്. ശരിക്കും നല്ല ടൈം, കാരണം അവർ മിനിമം സമയത്തിന് മാക്സിമം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ നല്ല സമയം കിട്ടുന്നുണ്ട്, മാക്സിമം എഫർട്ട് ഇടുക. കാരണം ഈ 2 കൊല്ലം മാക്സിമം എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കൊരു ഒരു റിസൾട്ട് എൻട്രൻസിന് കിട്ടും. മെഡിക്കലായാലും എൻജിനീയറിംഗ് ആയാലും മാക്സിമം നിങ്ങൾക്ക് ഒരു 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 ബെനിഫിറ്റ് കിട്ടും. അതിൽ നിന്ന് നല്ലൊരു സ്കോർ വാങ്ങാൻ കഴിയും. മാക്സിമം എഫർട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഉത്തരവാദിത്തത്തോടെ വർക്ക് ചെയ്യുക, സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക. ഹരി ഇങ്ങനെ ഒരു നല്ല പൊസിഷനിലെത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് കെ ഇ മാന്നാനം സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും ബ്രില്ല്യൻറ്റ് ഫാക്കൽറ്റിയോടും പ്രിൻസിപ്പൽ അച്ഛൻ്റെ അടുത്തും എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ അടുത്തും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ദൈവാനുഗ്രഹം, നല്ലമാതിരിയുള്ളൊരു കുഞ്ഞാണ് ഹരി, നല്ല ഈശ്വരവിശ്വാസിയാണ്. അതിപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാ കുട്ടികൾക്കും ഉള്ളതല്ല അത്, പക്ഷെ അവനിലത് നന്നായിട്ടുണ്ട്. പിന്നെ അവൻ സ്കൂളിലങ്ങനെ ലീവ് ഒന്നും എടുക്കാറില്ല. ഇപ്പോൾ ബോർഡ് എക്സാമിനാണെങ്കിലും മുമ്പും കുറേ നേരത്തെയുള്ള പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ബോർഡ് എക്സാമിന് സ്റ്റഡി ലീവ് കൊടുക്കുന്ന സമയത്താണ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ച് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. +1 ചേർന്ന പുതിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഡെയിലി സ്കൂളിൽ പോകണം, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നല്ല ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുക. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ പോർഷൻ ജസ്റ്റ് വായിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. മോഡൽ എക്സാമിനൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ബോർഡ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഹരി രണ്ടും ഒരുപോലെ കൊണ്ടുപോയ ആളാണ്. ബോർഡ് എക്സാമിന് 1st ഇയർ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനും. 2nd ഇയർ കെമിസ്ട്രിക്ക് മാത്രം ഒരു മാർക്ക് പോയതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻട്രൻസും അതേപോലെ തന്നെ ഒരുവിധ മെയിൻസിനും അഡ്വാൻസിനും എല്ലാം നല്ല സ്കോർ കിട്ടിയിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അതുപോലെ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എക്സാം എല്ലാം നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.